മലപ്പുറംകാരുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് തവനൂർ തിരുനാവായ പാലത്തിന്റെ നിർമ്മാണങ്ങൾക്ക് ആരംഭം. നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാലം ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ദീർഘകാലത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു തവനൂരിനെയും തിരുനാവായയെയും ബന്ധിപ്പിക്കുന്ന പാലം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചെലവ് കുറച്ച് പാലം നിർമ്മിക്കുന്നത്. മണൽ, പാറ, ഇരുമ്പ് എന്നിവ പരമാവധി കുറച്ചുള്ള നിർമ്മാണ രീതിയാണിത്. സാങ്കേതിക വിദ്യയിലൂടെ പദ്ധതി ചെലവ് 30% കുറയ്ക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ കാലം വീട് നിൽക്കുന്ന, ചെലവ് ചുരുക്കാൻ കഴിയുന്ന, പാലം നിർമ്മാണത്തിന്റെ സമയം കുറക്കാൻ സാധിക്കുന്ന, അസംസ്കൃത വസ്തുക്കൾ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ രീതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നിർവഹിക്കാൻ പാലം മേഖലയിൽ പോകുന്ന പദ്ധതി ഈ പദ്ധതിയാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഇൻഫോർസ്ഡ് കോൺക്രീറ്റ് ഒരു പാലത്തിന്റെ നീളമുണ്ട്, ഇതിന്റെ പേരും. ഇനിയുള്ള പാലങ്ങളുടെ നിർമ്മാണത്തിന് പുതിയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കച്ചവട സാധ്യതയും വർദ്ധിക്കും. ആരാധനാലയങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പാലത്തിന് സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കെ ടി ജലീൽ എംഎൽഎ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എംഎൽഎ, പൊന്നാനി, തിരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.